നമസ്കാരം. മൈൻഡ് മാസ്റ്ററിൻ്റെ ഒരു പുതിയ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഭയം. നമുക്ക് ഓരോരുത്തർക്കും ജന്മന ലഭിച്ചിരിക്കുന്ന പലതരത്തിലുള്ള കഴിവുകളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പുറത്തേക്ക് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് സ്വയം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് ഉത്തരം ലഭിക്കും, ഭയമാണ്. ജനിച്ചു വീണ കാലം തൊട്ട് നമ്മുടെ ഓർമ്മ വച്ച നാൾ തൊട്ട് നമ്മൾ എന്തിനെയൊക്കെയോ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇന്നും ജീവിതത്തിൽ പല അവസരങ്ങളും നമ്മൾ ഭയം മൂലം ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സത്യസന്ധമായി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ അറിയാം, ഭയമാണ്. എല്ലാത്തിനോടും ഭയമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭയം? ഒരു രസകരമായൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിൻ്റെ ഹോബി എല്ലാ ദിവസവും കാട്ടിൽ നായാട്ടിന് പോയിട്ട് അവിടെ പോയി കൃത്യമായിട്ട് മൃഗങ്ങളെ അമ്പെയ്ത് കൊന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് അതിനെ ചുട്ടു തിന്നുക എന്നുള്ളതായിരുന്നു ആ രാജാവിൻ്റെ ഹോബി. ഒരിക്കൽ രാജാവ് മന്ത്രിയെയും കൂട്ടി കാട്ടിലേക്ക് ഒരു നായാട്ടിന് വേണ്ടി പോയി. അങ്ങനെ ഉൾഭാഗത്തേക്ക്, കാടിൻ്റെ ഉൾഭാഗത്തേക്ക് കടന്നപ്പോൾ കാട്ടിൽ വിചിത്രമായൊരു കാഴ്ച കാണുവാൻ സാധിച്ചു. ആ കാട്ടിലുള്ള സകല വൃക്ഷത്തിലും നമ്മൾ ഒളിമ്പിക്സിലൊക്കെ കാണുന്നത് പോലെ, ഒളിമ്പിക്സിൽ അമ്പെയ്ത്ത് മത്സരം നോക്കിയാൽ നമുക്ക് കാണാം, സർക്കിളുകളാണ്, ഒരു വലിയ സർക്കിളുകളാണ് ഇങ്ങനെ. ആ സർക്കിളിൻ്റെ മധ്യത്തിലായിട്ടാണ് നമ്മൾ അസ്ത്രം അമ്പ് എയ്ത് തറപ്പിക്കേണ്ടത്. ഇതേപോലെ ആ കാട്ടിലുള്ള സകല വൃക്ഷത്തിലും ഏതോ ഒരു വില്ലാളി വീരൻ കൃത്യമായിട്ട് ഇതുപോലെ ഇങ്ങനെയുള്ള സർക്കിളിൻ്റെ സെൻട്രൽ കൃത്യമായിട്ട് അമ്പ് തറപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കാഴ്ച കാണുകയാണെങ്കിൽ ആദ്യം അവൻ്റെ മനസ്സിലേക്ക് ഓടി വരിക പല നെഗറ്റീവ് ചിന്തകളുമായിരിക്കും. അങ്ങനെ രാജാവിൻ്റെ മനസ്സിൽ ചിന്ത വരാൻ തുടങ്ങി, ഇവിടെ തന്നേക്കാൾ വലിയ ഒരു വില്ലാളി വീരനുണ്ടെന്നും ഈ വില്ലാളി വീരൻ തന്നെ ഇവിടെ എവിടെ നിന്നെങ്കിലും ഒളിഞ്ഞിരുന്ന് അമ്പെയ്ത് കൊല്ലുവാനുള്ള സാധ്യതയുണ്ടെന്നും രാജാവിനൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും ഭയം എന്ന് പറഞ്ഞ ആ വികാരം ഈ ചിന്തകളിൽ നിന്നും ഉത്ഭവിക്കാൻ തുടങ്ങി. നമുക്കറിയാം, രാജാവ് ആ കാട്ടിൽ ആ ഏരിയയിൽ മുഴുവൻ സെർച്ച് ചെയ്തപ്പോൾ അവിടെയുള്ള സകല വൃക്ഷത്തിൻ്റെ അകത്തും ഇതേ കാഴ്ച തന്നെ കണ്ടപ്പോൾ ഭയന്ന് വിറക്കാൻ തുടങ്ങി. അങ്ങനെ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. രാജാവും മന്ത്രിയും കൂടി അന്നത്തെ നായാട്ട് നിർത്തിയിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ വളരെ സമയത്തിന് ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കൊട്ടാരത്തിൽ കാണാൻ സാധിച്ചത് കൊട്ടാരത്തിൻ്റെ പരിസരത്തുള്ള സകല വൃക്ഷത്തിലും ഈ നേരത്തെ കാട്ടിൽ എന്താണോ കാഴ്ച കണ്ടത് അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് സർക്കിളുകൾ വരച്ചിട്ട് അതിൻ്റെ സെൻട്രിൽ അമ്പ് തറപ്പിച്ചു വെച്ചിരിക്കുന്നു. രാജാവിൻ്റെ ഭയം ഇരട്ടിച്ചു. രാജാവ് ഓടി കൊട്ടാരത്തിനകത്തേക്ക് കയറി മന്ത്രിയെ വിളിച്ച് ഈ വില്ലാളി വീരൻ എവിടെയുണ്ടെങ്കിലും ഉടനെ അവനെ ഇവിടെ പിടിച്ചു കൊണ്ടുവരുവാനും അവനെ കൊന്നു കളയുവാനും കൽപ്പന കൊടുത്തു. അപ്പം അങ്ങനെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഇവരെല്ലാവരും കൂടി, ഭടന്മാരെല്ലാവരും ചേർന്ന് വില്ലാളി വീരന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു. നമുക്കറിയാം, നമുക്ക് ഭയം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും, നമ്മുടെ പ്രവർത്തനത്തിനെ ബാധിക്കും. അങ്ങനെ ഭയത്തോടുകൂടി ബെഡ്റൂമിൻ്റെ അകത്തേക്ക് കയറി വാതിലടച്ച് ഇരിക്കുന്ന രാജാവിൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഉറക്കമില്ല, ഭക്ഷണമില്ല, പേടിയാണ്. കാരണം ഇവിടെ നിന്നാണ് അമ്പ് തൻ്റെ തലയ്ക്ക് മുകളിലേക്ക് വരിക എന്നറിയില്ല. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞു, നാല് ദിവസം കഴിഞ്ഞു. ഭയം മൂലം രാജാവിൻ്റെ ആരോഗ്യനില വഷളാവാൻ തുടങ്ങി. ഈ വില്ലാളി വീരനോട്ട് കണ്ടുപിടിക്കാനും സാധിച്ചില്ല. അങ്ങനെ രാജാവ് ഏതാണ്ട് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ രോഗ
അവസ്ഥയിലേക്ക് മാറിയിട്ട് മരണത്തിനോട് മല്ലടിക്കുകയാണ്. അപ്പോഴാണ് മന്ത്രി ഓടി കിതച്ച് വന്നുകൊണ്ട് രാജാവിനോട് പറയുന്നത്, രാജാവേ അങ്ങ് വളരെ സന്തോഷിച്ചുള്ളൂ, കാരണം ഈ ഇത്രയും നാൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ വിലാളി വീരനെ പിടിച്ചിരിക്കുന്നു. അങ്ങ് വന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് തന്നെ അങ്ങയുടെ മുൻപിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങേക്ക് തന്നെ ആ വിലാളി വീരനെ കൊന്നുകൊണ്ട് ഇന്ന് തൊട്ട് രാജ്യം നന്നായിട്ട് ഭരിക്കാം. വളരെ പോസിറ്റീവായ ഒരു മെസ്സേജ് കേട്ടപ്പോൾ രാജാവിൻ്റെ ഉന്മേഷം വരികയും ഒട്ടും വയ്യെങ്കിലും കൂടി എഴുന്നേറ്റ് കൊണ്ട് വാളും എടുത്തുകൊണ്ട് ഈ വില്ലാളി വീരനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജാവ് കൊട്ടാരത്തിൻ്റെ ആ മട്ടുപ്പാവിലേക്ക് പോയപ്പോൾ കണ്ടത് ഒരു 4 വയസ്സുള്ള ഒരു പയ്യൻ പട്ടു കോണകവും എടുത്തുകൊണ്ട് അമ്പും വില്ലും പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. രാജാവ് മനസ്സിൽ ചിന്തിച്ചു, ഈ 4 വയസ്സുള്ള ഈ വില്ലാളി വീരനെയാണോ ഞാൻ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഭയന്ന് വിറച്ചിട്ട് ഈ മരണക്കിടക്കയിലെത്തിയത്. എന്തൊക്കെ തന്നെയായാലും തന്നെക്കാൾ എത്രയോ കഴിവുകളുള്ള ആ 4 വയസ്സുള്ള ആ വില്ലാളി വീരനെ രാജാവ് ഒന്ന് തൊഴുതു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ ഗുരുവായിട്ട് കാണുന്നു, എങ്ങനെയാണ് നീ ഇത്രയും കൃത്യമായിട്ട് അമ്പുകൾ എയ്ത് ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ തറപ്പിക്കുന്നത്, ഇത്രയും ആക്യുറേറ്റായിട്ട് നിനക്ക് എങ്ങനെയാണ് അമ്പ് ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന് രാജാവ് ഈ 4 വയസ്സുള്ള പയ്യനോട് ചോദിക്കുകയാണ്. ഉടനെ പയ്യൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ ഇത് വളരെ ഈസിയാണ്, ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ ചെയ്യുന്നത് ആദ്യം അമ്പ് ചെയ്തിട്ട് ആ വൃക്ഷത്തിലേക്ക് ഈ അമ്പിനെ തറച്ചു വയ്ക്കും, എന്നിട്ട് ആ അമ്പിന് ചുറ്റും വൃത്തം വരച്ചു വയ്ക്കും. രാജാവ് അന്തം വിട്ടുപോയി, കാരണം ഈ ആദ്യം അമ്പ് ചെയ്ത് തറപ്പിച്ചിട്ട് അതിന് ചുറ്റും വൃത്തം വരച്ചത് കണ്ടിട്ടാണല്ലോ താൻ ഇത്രയും ഭയന്നത് എന്ന് രാജാവ് സ്വയം മനസ്സിൽ ചിന്തിച്ചു. ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിൽ കൂടി ഇതിൽ നിന്ന് പഠിക്കുവാനുള്ള പാഠം, പലപ്പോഴും ഭയം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിനെ ചൊല്ലി നമുക്കുണ്ടാവുന്ന നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ ഭയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ FEAR, ഫിയർ എന്ന് പറയുന്ന ആ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ ആ അക്ഷരത്തിൻ്റെ FEAR, അതിൻ്റെ ഫുൾ ഫോം തന്നെ ഫസ്റ്റ് എവിഡൻസ് എപ്പിയർ റിയൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യത്തിനെ നമ്മൾ എപ്പിയർ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഉണ്ടാകുന്ന ഒരു എവിഡൻസ് മാത്രമാണ് ഭയം. ഈ തത്വത്തിനെ മനസ്സിലാക്കുക, ലോകത്താരും ഭയം വച്ചുകൊണ്ട് രക്ഷപ്പെട്ട ചരിത്രമില്ല. അപ്പോൾ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നമ്മൾ ധൈര്യത്തിന് പല തെറ്റിദ്ധാരണകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സർക്കസ് കൂടാരത്തിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ പുലിയുണ്ടാകും. സർക്കസ് കൂടാരത്തിൽ ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കൂടിനകത്ത് വളരെ സുരക്ഷിതമായിട്ട് ബന്ധിച്ചിരിക്കുന്ന പുലിയെ ആ കൂട്ടിൽ കൂടി കൈയിട്ടുകൊണ്ട് അതിൻ്റെ ചെവിയിലേക്ക് പിടിച്ച് വലിക്കുന്നതാണോ ധൈര്യം? അല്ലെങ്കിൽ നല്ല ഇടിയും മിന്നലും ഉള്ളപ്പോൾ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടും നെഞ്ചും വിരിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നതാണോ ധൈര്യം? അതുമല്ലെങ്കിൽ മഴക്കാലത്ത് നല്ല കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് രാത്രിയിൽ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നും അച്ഛൻ ടോർച്ച് എടുത്തുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ പാമ്പൊന്നും എന്നെ ദ്രോഹിക്കില്ല എന്ന മട്ടിൽ ടോർച്ച് എടുക്കാതെ പോകുന്നതാണോ ധൈര്യം? അതുമല്ലെങ്കിൽ നല്ല റഷുള്ള ഒരു റോഡിൽ ബൈക്കിൻ്റെ സൈലൻസറൊക്കെ അഴിച്ചു മാറ്റിയിട്ട് 120 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ ബൈക്ക് ഓടിക്കുന്നതാണോ ധൈര്യം? പലപ്പോഴും ധൈര്യത്തിന് നമ്മൾ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ളതിനൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശുദ്ധ മണ്ടത്തരം അല്ലെങ്കിൽ ഫൂളിഷ്നെസ് എന്നാണ്, വിഡ്ഢിത്തരം എന്നാണ്. അപ്പോൾ ഇതല്ല ധൈര്യം. ധൈര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാം, തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും തിരിച്ചടിക്കാതെ ക്ഷമിച്ചു കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ധൈര്യവാൻ. സ്വന്തം നാക്കിനെ അടക്കാൻ സാധിക്കുന്നവനാണ്, സ്വന്തം നാവിനെ അടക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ധൈര്യവാൻ. എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ സാഹചര്യത്തിലൊക്കെ വഴുതി പോകാതെ ആത്മ സംയമനം പാലിച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ധൈര്യവാൻ. ഈ തത്വത്തിനെ മനസ്സിലാക്കുക, ധൈര്യത്തോടു കൂടി പെരുമാറുക, ധൈര്യമുണ്ടാകേണ്ട
ധൈര്യമുണ്ടാക്കിയെടുക്കേണ്ടതെങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ വീഡിയോയിൽ കാണാം. എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.